നമസ്കാരം. അക്ഷരങ്ങളുടെ പേരിൽ ഒരധ്യാപകന്റെ കൈപ്പത്തി മുറിച്ചു മാറ്റിയത് കേരളം അമ്പരപ്പോടെ കണ്ടതാണ്. ആ മനുഷ്യന്റെ അറ്റുപോകാത്ത ഓർമ്മകൾ മലയാളികൾ നൊമ്പരത്തോടെ വായിച്ചതാണ്. ആ പുസ്തകം ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുന്നു, എ തൗസൻഡ് കട്ട്സ് എന്ന പേരിൽ. പുസ്തകം നാളെ പുറത്തിറങ്ങും. പ്രൊഫസർ ജോസഫിന്റെ ജീവിതം ഒരു പതിറ്റാണ്ടിനിപ്പുറം കേരളത്തെ എന്തു പഠിപ്പിച്ചു? പ്രൊഫസർ ടി ജെ ജോസഫ്, ഒപ്പം പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ശ്രീ കെ നന്ദകുമാറും ന്യൂസ് അവറിൽ ചേരുന്നു. ശ്രീ നന്ദകുമാർ ആദ്യം ഒരു പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഫിനാൻഷ്യൽ എക്സ്പ്രസ്സിലാണ് ജോലി ചെയ്തിരുന്നത്. പിന്നീട് മാനേജ്മെൻറ്റിലും മാർക്കറ്റിങ്ങിലും ഒക്കെ വിദഗ്ധനായി ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്തു. ഇപ്പോൾ ദുബായിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. പ്രൊഫസർ ജോസഫ്, മലയാളത്തിൽ ഒരുപാട് ആളുകൾ വായിച്ച സംഭവങ്ങളും അതിലെ കഥാപാത്രങ്ങളും ഒക്കെ ലോകത്താകെയുള്ള വായനക്കാരിലേക്ക് എത്തുകയാണ്. ആഗോളതലത്തിൽ തന്നെ പ്രൊഫസർ ജോസഫ് ആ പുസ്തകത്തിലൂടെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ടോ? അതിൻ്റെ പ്രസക്തി കൂടി വരുന്ന ഒരു കാലത്താണോ പെൻഗ്വിൻ അത് ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റുന്നത്? പ്രൊഫസർ ജോസഫ്, ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഏതായാലും ഏഷ്യാനെറ്റിനും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ഹലോ, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? ഞാൻ ചോദിച്ചത് ഇതിപ്പോൾ അന്തർദേശീയ തലത്തിലേക്ക് എത്തുകയാണ്. ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അതൊരു ഗ്ലോബൽ ഓഡിയൻസിന് കിട്ടുകയാണ്. ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഈ ഗ്ലോബലി തന്നെ പ്രസക്തമാണ് എന്ന് ശ്രീ ജോസഫ് കരുതുന്നുണ്ട്? തീർച്ചയായും കരുതുന്നുണ്ട്. അതായത് ഈ പുസ്തകം ഞാൻ എഴുതാൻ ഒരുമ്പെട്ട് തന്നെ എൻ്റെ ഒരു മൂന്നാല് കാരണങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. ആദ്യത്തെ കാരണം, ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ലോകത്തെമ്പാടുമുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ട്, എന്നെ തന്നെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആത്മകഥ എഴുതാൻ തന്നെ ഉദ്യമിച്ചത്. ജോസഫ് തെറ്റ് ചെയ്തു, ജോസഫിനോട് ചെയ്തതും തെറ്റ് എന്നൊക്കെയുള്ള നിലപാടാണ് പലരും ഇപ്പോഴും വെച്ച് പുലർത്തുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ ചോദ്യപേപ്പറിൻ്റെ പിന്നിലെ യഥാർത്ഥ അവസ്ഥ എന്തായിരുന്നു, യാഥാർത്ഥ്യം എന്തായിരുന്നു എന്നുള്ളത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ലക്ഷ്യമാക്കി വെച്ചത്. അപ്പോൾ എത്ര നിഷ്കളങ്കമായിട്ടാണ് ഞാൻ ആ ചോദ്യം ഇട്ടത്. എൻ്റെ ജോലി, അതായത് പരീക്ഷയ്ക്ക് ചോദ്യം തയ്യാറാക്കുമ്പോൾ ചോദ്യം തയ്യാറാക്കുന്ന ആ ജോലി എത്രയും നല്ലതായിട്ട്, എത്രയും പരിപക്വമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്യമിച്ചതാണ്. അതിൻ്റെ പരിണിതഫലമായിട്ടാണ് വിവാദമുണ്ടായതും എൻ്റെ ജീവിതത്തെ ആകപ്പാടെ മാറ്റിമറിച്ച സംഭവഗതികൾ വന്ന് ഭവിച്ചതും. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു ലക്ഷ്യം എന്നെ തന്നെ ഒന്ന് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ നിരപരാധിത്വം ലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം ലക്ഷ്യം വെച്ചത്. രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഈ പുസ്തകം വായിക്കുന്ന ആളുകൾ, അവർ ഈ മതത്തിൻ്റെ കരാളഗസ്തങ്ങളിൽ നിന്ന് പിന്തിരിയാൻ ഉള്ളൊരവസ്ഥ സംജാതമാക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. ശാസ്ത്രയുഗത്തിലെത്തി നിൽക്കുന്ന നമ്മൾ എത്രമാത്രം പഴകി ഒരു മാനസിക ജീവിതത്തിനാണ് അടിപ്പെട്ടിപ്പോഴും കഴിയുന്നത് എന്നുള്ളത് എന്നെ സങ്കടപ്പെടുത്തുന്നൊരു കാര്യമാണ്. അപ്പോൾ 2000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള, അല്ലെങ്കിൽ ഭൂമി
ഉരുണ്ടതാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള വിശ്വാസ സംഹിതകൾ രേഖപ്പെടുത്തി വച്ചിട്ടുള്ള ചില കൃതികളുടെ അടിസ്ഥാനത്തിൽ അക്കാലത്തെ മാനസിക ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഒരു ഉത്തേജനമാവാൻ വേണ്ടിയിട്ട് അവരുടെ ഈ മതസംബന്ധമായിട്ടുള്ള തീവ്രത അല്പമെങ്കിലും കുറയാൻ വേണ്ടിയിട്ട് എൻ്റെ അനുഭവങ്ങൾ ഞാൻ ആളുകളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകം എഴുതിയത്. മൂന്നാമത്തെ കാര്യം, ഇന്ന് ഈ ലോകമെമ്പാടും മതതീവ്രത അതിൻ്റെ സമഗ്രമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ പ്രബലപ്പെട്ടു വന്ന ഒരു കാലയളവാണിത്. ഈ മനുഷ്യരൊക്കെ നല്ല സുഖമായിട്ടും സന്തോഷത്തിലും ജീവിക്കേണ്ടുന്ന ഈ കാലത്ത് ഓരോ രാജ്യങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്നവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. പലപ്പോഴും ഒരു സഹജീവിത നിലയിൽ, മനുഷ്യനെന്ന നിലയിൽ എനിക്ക് ലജ്ജ പോലും തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരുടെയൊക്കെ ഒരു ജീവിതത്തെ അല്പമെങ്കിലും പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒരു പുരോഗമന മനഃസ്ഥിതിയിലേക്ക്, നല്ല ജീവിതത്തിലേക്ക്, സ്നേഹത്തിലും സാഹോദര്യത്തിലും മാനവികതയിലും ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ധാർമ്മികമായ ലക്ഷ്യം മൂന്നാമതായിട്ടുണ്ട്. നാലാമതായിട്ട്, പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോയ ആളാണ് ഞാൻ. അതിനെയൊക്കെ തരണം ചെയ്തത് പലരുടെയും നന്മ കൊണ്ടാണ്. എന്നെ ഒരു മതത്തിൽപ്പെട്ടവർ കുറ്റാരോപിതനായി വെട്ടിമുറിവേൽപ്പിക്കുകയും എൻ്റെ തന്നെ മതത്തിൽപ്പെട്ടവർ അതിന് വേണ്ട സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അത് അനുവദിച്ചു കൊടുത്തുകൊണ്ട് അവർ ചെയ്തത് ശരിയാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുമാർ എന്നെ എൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും എനിക്കെതിരായിട്ട് അവർക്കുള്ള എല്ലാ മാധ്യമങ്ങളിലൂടെയും ആക്ഷേപം ഉന്നയിക്കുകയും എന്നെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടും ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്രബലമായ രണ്ട് മതങ്ങൾ എന്നെ തള്ളിപ്പറഞ്ഞിട്ടും തള്ളിക്കളഞ്ഞിട്ടും ഞാനിവിടെ ഇരിക്കുന്നത് വേറെ മനുഷ്യർ, നല്ല മനുഷ്യർ, ഈ മതത്തിൻ്റെയൊക്കെ വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് ഞെരുങ്ങാത്ത മനുഷ്യർ ലോകത്തുള്ളതുകൊണ്ടാണ്. എനിക്കെത്രയോ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് ലോകത്തെമ്പാട് നിന്നും, ക്രിസ്ത്യാനിയായിട്ടുള്ളവരും അതുപോലെ തന്നെ ഹിന്ദുക്കളായിട്ടുള്ളവരും. ഇപ്പം മുസ്ലിങ്ങൾ പോലും, കബീർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് മലപ്പുറത്ത് നിന്ന് എത്രയോ പ്രാവശ്യം എന്നെ പണമൊക്കെ അയച്ചു തന്ന് സഹായിക്കുകയും ഭക്ഷണ സാധനങ്ങളൊക്കെ നല്ലതൊക്കെ വാങ്ങിച്ച് കഴിക്കണമെന്ന് എന്നെ ഉദ്ദേശിക്കുകയും ഒക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് കാശ് തന്നിട്ടുള്ളത്. അങ്ങനെ ലോകത്തെമ്പാടുമുള്ള ആളുകൾ എനിക്ക് തന്ന സഹായവും അനുഭാവവും എല്ലാം, അങ്ങനെയുള്ളൊരു മനുഷ്യരിവിടെ ഉണ്ട്. അപ്പോൾ ആ മനുഷ്യർക്ക് എതിരായിട്ട് ഒന്നും ഞാൻ പ്രവർത്തിക്കില്ല, സംസാരിക്കില്ല എന്നുള്ളൊരു ശബ്ദം എനിക്കുണ്ട്. അപ്പോൾ ആ മനുഷ്യർക്കൊരു സംരക്ഷണം ഏകുമാർ ഈ ലോകത്തിൻ്റെ നന്മയും ഈ ലോകത്തിൻ്റെ സമാധാനവും പുലരാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിത പ്രതിസന്ധികളിൽ, ജീവിതം എല്ലാവർക്കും തന്നെ ദുഃഖഭരിതമാണ്, പ്രതിസന്ധിയാണ്, എല്ലാ ഇതിഹാസങ്ങളും ഒക്കെ നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. മഹാഭാരതത്തിലാണെങ്കിൽ എത്രയോ കഥാപാത്രങ്ങളുണ്ട്, വീരശൂര പരാക്രമികളായിട്ടുള്ള കഥാപാത്രങ്ങൾ, ആർക്കും ഒരു സ്വസ്ഥതയുമില്ല, എല്ലാവരും ഇങ്ങനെ ജീവിതത്തിൻ്റെ ദുരിതത്തിൽപ്പെട്ട് ദുരിതക്കയങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ്. അതുപോലെ ഉത്തമ മനുഷ്യനായിട്ടുള്ള രാമായണത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന രാമനോ ഉത്തമ മനുഷ്യൻ്റെ ഉദാഹരണമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന കഥാപുരുഷനാണ്. അദ്ദേഹം അവസാനം ഈ ലോക ജീവിതം മടുത്തിട്ട് അല്ലെങ്കിൽ ഇനി ഈ ലോകത്ത് ജീവിക്കാൻ ആവാതെ സരയൂ പ്രവേശം ചെയ്ത് ജീവൻ വെടിയുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാ ഇതിഹാസങ്ങളും പറഞ്ഞു വെക്കുന്നത് ഈ ലോകത്തിലെ മനുഷ്യജീവിതം എന്ന് പറയുന്നത് ദുഃഖകരമാണ്, പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. അങ്ങനെയുള്ള ഈ ലോകത്ത് എല്ലാവരും അങ്ങനെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ താരതമ്യേന അല്പം കൂടുതൽ പ്രതിസന്ധികൾ കടന്ന ഒരാളെന്ന നിലയിൽ, കൂടുതൽ ദുർഘടങ്ങൾ മറികടന്ന ആളെന്ന നിലയിൽ എൻ്റെ കഥ, എൻ്റെ അനുഭവങ്ങൾ ആളുകൾക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാക്കും, അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ധൈര്യം പകരും എന്നൊക്കെയുള്ള ആ ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത്. അത് മലയാളത്തിൽ DC ബുക്സ് പ്രസിദ്ധീകരിച്ചു. അതിന് നല്ല ഒരു വരവേൽപ്പാണ് ഉണ്ടായത്, നല്ല സ്വീകരണം കിട്ടി. ആളുകളത് വായിച്ചിട്ട് എന്നെ അഭിനന്ദനം അറിയിക്കുകയും എന്നെ അവിടെ സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അത് ഇംഗ്ലീഷിലേക്ക് വരുന്നത് വളരെ സന്തോഷമാണ്. അത് വളരെ ഭംഗിയായിട്ട് ശ്രീ കെ നന്ദകുമാർ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മഹാകവി വള്ളത്തോളിൻ്റെ കൊച്ചുമകനാണെന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള അദ്ദേഹം
നല്ല ഭംഗിയായിട്ട് വിവർത്തനം ചെയ്യുകയും എന്നെ കാണിക്കുകയും അഭിപ്രായം തേടുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്ത് അങ്ങനെ നല്ല രീതിയിൽ ലോകത്തിലെ തന്നെ ഒന്നാം നിരയിൽ വർത്തിക്കുന്ന പ്രസാധകന്മാരായിട്ടുള്ള പെൻഗ്വിൻ ബുക്സ് അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് ലോകത്തെമ്പാടും ഉള്ള വായനക്കാരിലേക്ക് എത്തിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിലുപരി സന്തോഷം എൻ്റെ ഈ ഇംഗ്ലീഷ് വിവർത്തന പുസ്തകം നാളെ റിലീസ് ചെയ്യുന്നതിനോടനുബന്ധിച്ച് ഏഷ്യാനെറ്റ് ഇതുപോലുള്ള ഒരു പരിപാടി ഏർപ്പെടുത്തിയത് വളരെ വലിയ ഒരു ബഹുമതിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിന് ഏഷ്യാനെറ്റിനും പിന്നീ ജോണിനുമൊക്കെ എൻ്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിക്കുന്നു. ശ്രീ നന്ദകുമാർ, വിവർത്തനം ചെയ്യാൻ വേണ്ടി ആണോ ആദ്യം അറ്റുപോകാത്ത ഓർമ്മകൾ വായിക്കുന്നത്? ആദ്യ വായനയിൽ ശ്രീ നന്ദകുമാറിന് തോന്നിയത് എന്താണ്? ഞാൻ വിവർത്തനം ചെയ്യുന്നതിന് മുമ്പ് ഈ ഇത് ബുക്ക് വായിച്ചിട്ടില്ല. സത്യം ഞാനിത് ഞാൻ ദുബായിക്ക് ട്രാവൽ ചെയ്യുമ്പോ നമ്മുടെ കൊച്ചി എയർപോർട്ടിലെ ഡി സി ബുക്സിന്റെ സ്റ്റാളിലാണ് ഈ ബുക്ക് ആദ്യം കാണുന്നത്. അപ്പോ ഞാൻ വിചാരിച്ചു ഇത് എനിക്കൊന്ന് വിവർത്തനം ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് മനസ്സിലൊരു ചിന്ത വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഡോക്ടർ ഫാത്തിമ വഴി പെൻഗ്വിൻ എന്നെ കോണ്ടാക്ട് ചെയ്തത്. ഞാൻ എൻ്റെ ഒരു ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് വായിച്ചുകൊണ്ട് ഞാൻ തർജ്ജമ ചെയ്യുക. അപ്പോ എന്നെ പല സ്ഥലത്തും കരയിപ്പിച്ചൊരു ബുക്കാണിത്. മനസ്സിൽ തട്ടി ചെയ്തതാണ്. അത്രയും അതായത് ഒരു അതിശയോക്തിയും ഇല്ലാതെ എന്താ പറയാ, അത്ര നന്നായിട്ട് എഴുതിയ ഒരു പുസ്തകമാണ് ഇത്. അതിൽ ഈനോ എന്താ ഭയങ്കര റിസ്ട്രെയിൻഡോടുകൂടി എഴുതിയ ഒരു പുസ്തകമാണ്. ഓരോ ഭാഗവും വളരെ നന്നായിട്ട് വളരെ വളരെ ഹൃദയസ്പർശിയായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പൊ ഞാൻ ചെയ്തത് എന്റെ കഴിവിനെ എത്രത്തോളം ഇതാക്കാമോ അത്രത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനി വായിക്കുന്ന ജനം വേണം പറയാൻ എത്രത്തോളം അത് ശരിയായി എന്നുള്ളത്. ഞാൻ നേരത്തെ പ്രൊഫസർ ജോസഫിനോട് ചോദിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്ന സംഭവങ്ങൾ അത് കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകത്ത് തന്നെ കൂടുതൽ പ്രസക്തമാകുന്നുണ്ടോ ഇപ്പോൾ? ഉണ്ട്. ഇൻഫാക്ട് പ്രൊഫസർ ജോസഫിന്റെ ഭാര്യ പറഞ്ഞൊരു ഒരു ലൈനുണ്ട് ആ ബുക്കിൽ. മതവും ജാതികളും ഒന്നും ഇല്ലാത്തൊരു ലോകമായിരുന്നെങ്കിൽ എത്ര നന്നായനേ. പലപ്പോഴും എനിക്ക് അത് തോന്നിയിട്ടുണ്ട്. അതായത് ഈ മനുഷ്യൻ അവന്റെ പവറിന് വേണ്ടിയിട്ട് മതത്തിനെ ഉപയോഗിക്കാൻ ഇപ്പൊ നടക്കുന്നു. ആരും ആ അതിന്റെ ഫെയ്ത്ത് എന്നുള്ളൊരു രൂപത്തിൽ മതം ഉപയോഗിക്കുന്നില്ല ഇപ്പൊ. അത് കാരണം അത് മനസ്സിലാക്കാൻ, അതായത് എല്ലാം ഒരു കാറ്റ്സ്ട്രോ ആണ്. ഈ മനുഷ്യരെല്ലാം ഈ മതം ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുക്കാനാണ് ആൾക്കാർ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ ഈ ബുക്ക് ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടുതൽ എല്ലായിടത്തും എത്തിപ്പറ്റുന്ന കാര്യം ഇതിപ്പോ ഇന്ത്യയിൽ മാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ലോകത്ത് എല്ലായിടത്തും ഉള്ള ഒരു പ്രതിഭാസമാണ് ഇത്. എങ്ങനെയെങ്കിലും മതം വെച്ച് അധികാരം പിടിച്ചടക്കാൻ എന്തും ചെയ്യാം എന്നുള്ളൊരു സ്ഥിതിയായിട്ടുണ്ട്. അത് കാരണം ഈ ഒരു ബുക്കിന്റെ പ്രസക്തി വളരെ അധികമാണ്. അത് ഇന്ത്യയിലാണെങ്കിലും പുറത്താണ്. ഇത് വായിച്ച് ഹൃദയത്തിൽ തട്ടിയാണ് വിവർത്തനം ചെയ്തതെന്ന് ശ്രീ നന്ദകുമാർ പറഞ്ഞു. ഒരുപാട് സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. ചോദ്യപേപ്പർ ഇട്ടത് മുതൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ച് ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നത് വരെ. ഇതിലേറ്റവും ഹൃദയസ്പർശിയായി ശ്രീ നന്ദകുമാറിന് തോന്നിയത് ഏത് സംഭവമാണ്? ഏറ്റവും എനിക്ക് തോന്നുന്നത് അങ്ങേരുടെ മകനെ പോലീസ് മർദ്ദിച്ചതും
ഒരു തെറ്റും ചെയ്യാത്ത, അത് വളരെ എനിക്ക് വിഷമമുണ്ടാക്കിയ ഒരു ഭാഗമാണ് അത്. പിന്നെ ഓഫ്കോഴ്സ് പിന്നെ ഈ പള്ളിക്കാരുടെ ഇത് പിടിവാശി കാരണം അങ്ങേരുടെ ഭാര്യ നഷ്ടമായി. ഇതൊരു ഒരു മനുഷ്യനെ കൊണ്ട് ഇത്രയൊക്കെ സഹിക്കാൻ പറ്റുമോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിരുന്നു. ശ്രീ നന്ദകുമാർ പറഞ്ഞപ്പോൾ ഈ മകന് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട പീഡനം അദ്ദേഹം വിവരിക്കുന്ന ഭാഗം ഒരിക്കൽ കൂടി നോക്കുകയായിരുന്നു. 2010 മാർച്ച് 27 ഈ മിഥുനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ സാജുവിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. 30 മാർച്ച് രാവിലെ 5:30 വരെ അന്യായമായി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസ് അവറും ഈ പോലീസ് പീഡനം പല തരത്തിലുണ്ടാവുന്നത് ചർച്ച ചെയ്തതാണ്. ഒരു കുറ്റവും ചെയ്യാത്ത രണ്ട് മനുഷ്യർ, പോലീസ് കേസെടുത്തത് അച്ഛനെതിരെയാണ്, മകനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു, ഭാര്യ സഹോദരനെ കൊണ്ടുപോകുന്നു, ഭാര്യ സഹോദരനെ പുറത്ത് ഇരുത്തുന്നുണ്ട്, പക്ഷേ മകനെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും എങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്നു, എത്ര ക്രൂരമായി പീഡിപ്പിക്കുന്നു. ഒരു 21 വയസ്സുള്ള എഞ്ചിനീയറിംഗ് പഠിച്ച് പുറത്തിറങ്ങിയ ഒരു ചെറുപ്പക്കാരനാണ്, പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അടിച്ചും ഇടിച്ചും കാലിന് അടിച്ചും ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഏറ്റവും രസം, ആ പീഡകരിൽ പ്രധാനിയായി ശ്രീ ടി ജെ ജോസഫ് ഈ പുസ്തകത്തിലൊക്കെ വിശദീകരിക്കുന്ന ആൾ, ആൾക്ക് ഈ കഴിഞ്ഞ വർഷം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് മെഡൽ കിട്ടി. ഈ പുസ്തകത്തിൽ പറയുന്ന ഈ പീഡനമനുസരിച്ചാണെങ്കിൽ പിരിച്ചുവിടേണ്ട പാർട്ടിയാണ്. ഈ മസിൽ പെരിപ്പിച്ച് കാണിച്ച് ആ മനുഷ്യൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പ്രൊഫസർ ജോസഫ് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യനാണ് കഴിഞ്ഞ തവണ, അതായത് തൊട്ട് മുമ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ പോലീസ് മെഡൽ കിട്ടിയത്. അങ്ങനെ പീഡകന്മാർ ആദരിക്കപ്പെടുന്ന കാലത്താണ് ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ആ പോലീസ് ഓഫീസർ കേരളത്തിൽ മാത്രമല്ല, ലോകമാകെ ഇംഗ്ലീഷ് വായിക്കുന്ന ആളുകൾക്കിടയിലൂടി ആ പ്രവൃത്തിയിലൂടെ കുപ്രസിദ്ധനാവട്ടെ. പ്രൊഫസർ ജോസഫ്, ഈ കൈവെട്ട് എന്നത് അതുവരെ കേരളം കേട്ടിട്ടുള്ള ഒരു പ്രതികാര നടപടിയല്ല, അത് തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു ഉദാഹരണമായി ഇന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിലേക്ക് നയിച്ച സംഭവങ്ങളും അതിനോടുള്ള പ്രതികരണങ്ങളും കൈവെട്ടിയതിന് ശേഷവും പൊതുസമൂഹത്തിൻ്റെ പ്രതികരണങ്ങളും ഈ തീവ്രവാദികൾക്ക് വളം വെച്ച് കൊടുക്കുന്നതായിരുന്നു എന്ന് പ്രൊഫസർ ജോസഫിന് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. തോന്നിയത് ഒക്കെ ഞാൻ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ വേണമെങ്കിൽ, അതായത് എൻ്റെ കോളേജ് അധികാരികളും നിയമപാലകരുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, ഔചിത്യത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും ഒറ്റ ദിവസം കൊണ്ട് തീർന്നു പോകാവുന്ന ഒരു വിവാദമായിരുന്നു ഈ ചോദ്യപേപ്പർ വിവാദം. പക്ഷേ സ്ഥാപിത താല്പര്യക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നിരപരാധിയെ വിട്ടുകളഞ്ഞതിൻ്റെ പേരിലാണ് ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായത്. ഏതവസരത്തിലും, അപ്പം എൻ്റെ ശാരീരികമായിട്ടുള്ള ആക്രമണം നടത്തിയതിന് ശേഷമെങ്കിലും സഭാധികാരികൾ എന്നെ ഉപദ്രവിക്കാതിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഇത്രയും കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. എന്നെ സംബന്ധിച്ചും എൻ്റെ മാനേജ്മെൻ്റ്, ഞാൻ ജോലി ചെയ്യുന്ന കോളേജ് മാനേജ്മെൻ്റ് ആദ്യമെടുത്ത നിലപാടിനോടൊക്കെ എനിക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രതിഷേധക്കാരെ താൽക്കാലികമായിട്ട് അവരൊന്ന്
അടക്കാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തതുപോലും ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിച്ചത്. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അവർ എന്നെ തിരിച്ചെടുക്കാമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിശ്വസിപ്പിച്ചുകൊണ്ട് അന്വേഷണമെന്ന പ്രഹസനമൊക്കെ നടത്തി എന്നെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോഴാണ് ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ആക്രമണത്തോടുകൂടി എൻ്റെ വാക്കുകൾക്കും ചിലരിലൊക്കെ എത്താൻ കഴിഞ്ഞതുകൊണ്ട് എൻ്റെ ഒരു നിരപരാധിത്വം ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ സാമാന്യം വായനക്കാരൊക്കെ വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ സാമാന്യ ബോധമുള്ളവർക്കൊക്കെ മനസ്സിലായ സ്ഥിതിക്ക്, അതുമാത്രമല്ല കേരളത്തിൻ്റെ ഒരു മനസ്സാക്ഷി പോലും എന്നോടൊപ്പം നിന്ന ഒരു കാലത്ത് ഏറ്റുനടക്കും എന്ന് ഞാനോ മറ്റുള്ളവരോ വിചാരിക്കാതിരുന്ന അത്രയും ശയ്യാവലംബിയായി കിടന്നിരുന്ന ഒരു കാലത്താണ് എന്നെ എൻ്റെ സഭാധികാരികൾ എൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ അല്ലെങ്കിൽ എന്നെ തളർത്തിക്കളഞ്ഞ ഒരു സംഭവം. ബാക്കിയുള്ള ഒരു കാര്യത്തിലും ഞാനിങ്ങനെ പതറുകയോ സന്ദേഹപ്പെടുകയോ ചെയ്തിട്ടില്ല. ഏതായാലും എന്നെ പിരിച്ചുവിട്ട രണ്ട് നാളത്തേക്ക് എനിക്ക് വളരെയധികം മനക്ഷോഭം ഉണ്ടായിരുന്നു, മാനസികമായി തളർന്നിരുന്നു. പിന്നീട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരികയാണ് ചെയ്തത്. അപ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെ എൻ്റെ മേലുള്ള ആക്രമണങ്ങളും മറ്റ് സംഭവങ്ങളും എല്ലാം ഇത്രയും കൂടുതൽ വഷളായത് ഈ സഭാധികാരികളും അതുപോലെ തന്നെ നിയമപാലകരും അതുപോലെ തന്നെ ഭരണകർത്താക്കളും അവരുടെ ജോലി അവരിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം അത് ഔചിത്യത്തോടുകൂടി സ്വന്തം മനസ്സാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ വേണ്ട വിധത്തിൽ ചെയ്യാതിരുന്നത് കൊണ്ടുണ്ടായ അനർത്ഥമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഞാൻ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. അതായത് നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ സാക്ഷരത 100% ഈ കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്ന ഈ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ, ഞാൻ ഒരു കോളേജ് പ്രൊഫസറാണ്, ഒരു വിഭാഗത്തിൻ്റെ തലവനാണ്, മലയാള വിഭാഗത്തിൻ്റെ തലവനായിരുന്നു, സമൂഹത്തിൽ ആവറേജിൻ്റെ മുകളിലുള്ള ഒരു തലത്തിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള സാമൂഹികമായിട്ട് ഇത്രമാത്രം ഒരു പിൻബലമുള്ള അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് ജോലി ചെയ്യുന്ന എൻ്റെ അവസ്ഥ ഇതാണ് എങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ, നമ്മുടെ ഭരണകൂട വിഭാവനം ചെയ്യുന്ന നമ്മുടെ ഭാരതത്തിലെ ഒരു സാധാരണ പൗരൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. തികച്ചും അരക്ഷിതനാണ് നമ്മുടെ ഭാരതത്തിലെ ഓരോ പൗരനും, അത് ഏത് തുറയിൽപ്പെട്ട ആളായാലും അതങ്ങനെ തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും അവൻ ആക്രമിക്കപ്പെടാം, അവൻ നിസ്സനാക്കപ്പെടാം, അവൻ വധിക്കപ്പെടാം. അപ്പം അങ്ങനെയുള്ള കരാളഹസ്തങ്ങളുടെ പിടിയിലാണ് നമ്മുടെ ഭാരതം ഇപ്പോഴും എന്ന് ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകത്തിന് ആദ്യം ഇടാൻ ഞാൻ ഉദ്ദേശിച്ച ഒരു പേര് തന്നെ അരക്ഷിതൻ എന്നാണ്. അതായത് ഒരു ഭാരതീയ പൗരൻ ഇന്ന് എത്രമാത്രം അരക്ഷിതനായിരിക്കുന്നു. ഇപ്പോൾ ഭാരതീയ പൗരൻ എന്നല്ല, ലോകത്തെമ്പാടുമുള്ള പൗരന്മാരെല്ലാം അരക്ഷിതരാണ്, എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം എന്നുള്ള ഒരു ഭീതിയുടെ നിഴലിലാണ് മനുഷ്യരെല്ലാം വ്യാപരിക്കുന്നത്. അത്രമാത്രം ലോകം ഇന്ന് കലുഷിതമായിട്ടുണ്ട്. അതിനെല്ലാം കാരണം ഈ അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള മതങ്ങളും മതഗ്രന്ഥങ്ങളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മത നേതാക്കളും അതിന് വളം വെച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ ഭരണ രംഗത്തുള്ളവരും ആണെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. പ്രൊഫസർ ജോസഫ് പല സമയത്തും ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കോളേജിലേക്ക് ആളുകൾ വിളിക്കുന്നു, സഭാ ആസ്ഥാനത്തേക്ക് ആളുകൾ വിളിക്കുന്നു, അജ്ഞാതരായ ആളുകളാണ്. എന്താണ് നിലപാട്? പ്രൊഫസർ ജോസഫിനോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? അങ്ങനെ ആവർത്തിച്ച് ചോദിച്ച് പ്രൊഫസർ ജോസഫിനെ സഭ കൈവിടുന്നു, കോളേജ് അധികൃതർ കൈവിടുന്നു, സംരക്ഷിക്കുമെന്ന്, അല്ലെങ്കിൽ ജോസഫിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടാകില്ല എന്നുറപ്പാക്കിയിട്ടാണ് ഈ തീവ്രവാദികൾ കൈവിട്ട് ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതുമെന്ന്. പിന്തുണ കിട്ടില്ല എന്ന് ഉറപ്പിച്ച് ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതുമാണോ തീവ്രവാദികളുടെ ഈ കൈവിട്ട്?
പ്രൊഫസർ ജോസഫ്. കേൾക്കാമോ? ചോദ്യം കേട്ടില്ല, ഒന്നുകൂടെ ആവർത്തിക്കാം. അവസാനം പല ഇപ്പോൾ സ്ഥലത്തും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പല കേന്ദ്രങ്ങളിലേക്കും സഭാ കേന്ദ്രത്തിലേക്ക് കോളേജ് ഓഫീസിലേക്ക് മാനേജ്മെൻറ്റിൻ്റെ സ്ഥലത്തേക്കൊക്കെ വിളിച്ച് എന്ത് നിലപാടാണ് നിങ്ങൾ എടുക്കുന്നത്, നടപടിയാണ് എടുക്കുന്നത്? അതായത് പ്രൊഫസർ ജോസഫിന് സഭയുടെയോ പ്രൊഫസർ ജോസഫിനൊപ്പം നിൽക്കുമെന്ന് മറുഭാഗം കരുതുന്ന ആളുകളുടെയോ ഒക്കെ പിന്തുണ ഉണ്ടോ എന്ന് ഉറപ്പാക്കിയ ശേഷമാണോ ഈ കൈ മുറിച്ചു മാറ്റൽ ആസൂത്രണം ചെയ്തത്? തീവ്രവാദ ശക്തികൾക്ക് പ്രൊഫസർ ജോസഫിനൊപ്പം ഇവരൊന്നുമില്ല എന്ന ഒരു മെസ്സേജ് കിട്ടിയിരുന്നോ? അതായത് ഈ എന്നെ സസ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു എൻക്വയറി കമ്മീഷൻ വെച്ചിട്ട് തെളിവെടുപ്പൊക്കെ നടത്തി എന്നെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചു വരുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും ഞാൻ അരമനെ പോയിട്ടുണ്ട്, മാനേജർ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അതായത് പല മുസ്ലിം സംഘടനകളിൽ നിന്നും എനിക്ക് കോളുകൾ വരുന്നുണ്ട്, നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെ ആരാഞ്ഞുകൊണ്ടുള്ള കോളുകളാണത്രേ. അദ്ദേഹം അവരോട് പറഞ്ഞു എന്ന് അദ്ദേഹം തന്നെ എന്നോട് സമ്മതിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. അതായത് ഞങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഞങ്ങൾ നടപടിയെടുക്കും, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നടപടിയെടുക്കും, ഞങ്ങൾ അങ്ങനെ അല്ലാതെ ആരെയും സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അവരെന്നെ സംരക്ഷിക്കുകയില്ല, തള്ളിക്കളഞ്ഞു എന്ന് ഉറപ്പാക്കിയിട്ടാണ് എൻ്റെ മേലൊരു അതിക്രമം കാണിക്കാൻ അവർ തയ്യാറായത്, ആക്രമണകാരികൾ തയ്യാറായത് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായിട്ടുള്ളത്. അവർ അതിന് ശേഷം മാനവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യത്തെ ഒരു പ്രതികരണം തന്നെ മരിച്ചു പോയിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിലാണ്. ഒരു പ്രതിഷേധത്തിന് പോലും അവരാദ്യം കൂട്ടാക്കിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള ഇത്രമാത്രം ആക്രമണം ഏൽക്കേണ്ടി വന്ന് വീട്ടിലത്തെ ഒരു ധനാഗമ മാർഗമായിട്ടുള്ള എൻ്റെ ജോലി മാത്രമുള്ള എന്നെ പിരിച്ചുവിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും പട്ടിണിയാക്കിയ അവരുടെ നിലപാട്, അത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു മതത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിലെ തീവ്രവാദത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മതത്തിലുള്ള ഒരാളിനെ, ഇനി മതം പോകട്ടെ, അവരോടൊപ്പം ഉണ്ട് ഉറങ്ങിക്കഴിഞ്ഞ് 25 വർഷക്കാലം, ഉറങ്ങിയില്ല, ഉണ്ട് പ്രവർത്തിച്ച് വന്നതാണ്. അങ്ങനെ ഈ കോതമംഗലം രൂപതയുടെ കീഴിലുള്ള 3 കോളേജുകളിലും ജോലി ചെയ്ത് അവിടുത്തെ NSS NCC അതുപോലെയുള്ള സംഘടനകളൊക്കെ പ്രവർത്തിച്ച് എന്നെ ഈ പിരിച്ചുവിടുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ചോദ്യപേപ്പർ വിവാദം ഉണ്ടാകുന്ന സമയത്ത് ന്യൂമാൻ കോളേജിലെ മലയാള വിഭാഗത്തിൻ്റെ അധ്യക്ഷൻ എന്നതിൽ ഉപരിയായിട്ട് അവിടുത്തെ മൂല്യബോധന ക്ലാസുകളുടെ ഡയറക്ടർ ഞാനായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് മൂല്യബോധനം പഠിപ്പിച്ചു കൊടുക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസത്തേക്കുള്ള ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള മാറ്റർ തയ്യാറാക്കി എല്ലാ അധ്യാപകർക്കും വിതരണം ചെയ്തിരുന്നത്, അതായത് ലഘുലേഖനങ്ങൾ എഴുതിയുണ്ടാക്കി വിതരണം ചെയ്തിരുന്നത് ഞാനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സ്ഥാപനത്തോട് ജോസഫിന് നൽകിയ കുറ്റപത്രത്തിൽ ശ്രീ ജോസഫിനെ കുറിച്ച് ഇടയലേഖനങ്ങളിൽ അടക്കം പറഞ്ഞിരുന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ശ്രീ ജോസഫ് ഒരു തെമ്മാടിയാണ്, അവിശ്വാസിയാണ്, സഭയ്ക്കും അധികാരികൾക്കും ഒക്കെ എതിരെ നിൽക്കുന്ന ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന ഒരു മനുഷ്യനാണ് എന്നൊക്കെയാണ് അവർ പിന്നീട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, അങ്ങനെ അവർ പറയുവാണെങ്കിൽ പിന്നെ എന്നെ എന്തിനാണ് ഒരു കോളേജിൻ്റെ മൂല്യബോധന ക്ലാസ്സുകളുടെ ഡയറക്ടറായിട്ട് വെച്ചിരുന്നത്? ന്യൂമാൻ കോളേജിൽ ചെന്നത് 2008 2010 ഈ വിവാദം ഉണ്ടാകുന്നിടം വരെ 2 വർഷക്കാലവും ഞാനാണ് അതിൻ്റെ ചുമതല വഹിച്ചിരുന്നത്. 1 വർഷത്തെ കോളേജിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ എൻ്റെ പ്രവർത്തനത്തെ പ്രിൻസിപ്പലെ ശ്ലാഘിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. പിറ്റേ വർഷവും ആ സ്ഥാനത്ത് തന്നെ എന്നെ തുടരാൻ അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എപ്പോഴും ധിക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ ദൈവനിന്ദ നടത്തുന്ന മതനിന്ദ നടത്തുന്ന നിരീശ്വരനായിട്ടുള്ള ഒരാളിനെ ഏതായാലും ഒരു കത്തോലിക്ക മാനേജ്മെൻ്റിൻ്റെ കോളേജിൽ അവിടുത്തെ മൂല്യബോധന ക്ലാസ്സുകളുടെ ചുക്കാൻ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് ആരെങ്കിലും വിചാരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
എന്തായാലും അത്തരം പ്രചാരണങ്ങളും തള്ളിപ്പറയലും തീവ്രവാദികൾക്കാണ് വളമായത്. ആ ധൈര്യത്തിലാണ് കേരളം മുമ്പ് കേട്ടിട്ടില്ലാത്ത വിധം തീവ്രവാദികൾ പ്രൊഫസർ ജോസഫിൻ്റെ കൈ മുറിച്ചു മാറ്റിയത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. ശ്രീ നന്ദകുമാർ, പുസ്തകത്തിൻ്റെ പേര് തന്നെ എ തൗസൻഡ് കട്ട്സ് അൻ ഇന്നസെൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഡെഡ്ലി ആൻസേഴ്സ് എന്നാണ്. വളരെ നിഷ്കളങ്കമായി ഒരു അധ്യാപകനിട്ട നിർദോഷമായൊരു ചോദ്യക്കടലാസ്. എങ്ങനെ ഈ താലിബാനെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള കൈവെട്ടിലേക്ക് നയിക്കുന്നു, തുടർന്ന് അദ്ദേഹം ആ കൈവെട്ടിന് ശേഷവും ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ജീവൻ ഒരു ദിവസത്തേക്കെങ്കിലും അദ്ദേഹത്തിന് ജോലി തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു നിഷ്കളങ്കമായ നിർദോഷമായ ചോദ്യം എങ്ങനെയാണ് മരണകരമായ അനുഭവമായി മാറുന്നതെന്ന് ഈ പുസ്തകം വ്യക്തമാക്കുന്നുണ്ടോ? അതാണോ നിരന്തര വായനയിൽ ശ്രീ നന്ദകുമാറിന് ബോധ്യപ്പെട്ടത്? അതിനെ ഒരു ഇത് മാത്രമായിട്ട് കാണാൻ കഴിയില്ല. അതായത് ഒരു കൈവെട്ടിൽ മാത്രമായിട്ട് എനിക്കതിനെ കാണാൻ കഴിയില്ല. കാര്യം അത് പ്രൊഫസർ ജോസഫ് എഴുതിയേക്കണ പോലെ കുറെ പൊട്ടന്മാർ ചെയ്ത ഒരു പണിയാണ്, ഒരു വിവരദോഷികളും ആയിട്ടുള്ള. അതിനുശേഷം നടന്നതാണ് എന്റെ വീക്ഷണത്തിൽ ആ കൈവെട്ടിനേക്കാളും എന്താ പറയാ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെയാണ് നടന്നിരിക്കുന്നത്. അത് ശരി, കൈവെട്ടാൻ അതൊരു ഒരു പ്രാകൃതമായ ഒരു പണിയായിരുന്നു. പക്ഷെ അതിലൊക്കെ വിവരമുള്ള ആൾക്കാര് അതിനുശേഷം ചെയ്തതാണ് ഈ കൈവെട്ടലിനേക്കാളും വളരെ വളരെ ഇതായിട്ടുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ അതിനുശേഷം നടന്നിരിക്കുന്നത്. അപ്പോ ഒരു അതില് ആയിട്ട് കാണാൻ എനിക്ക് കഴിയില്ല ഈ പുസ്തകത്തിന്. ഈ പുസ്തകം ഒരു അതിജീവനം എന്ന് വെച്ചാൽ ഒരു സാധാരണ മനുഷ്യന്റെ ഒന്നും അല്ല, ഒരു കൊറേ ഒരു അമാനുഷികമായിട്ടുള്ള ഒരു ഒരു കഴിവുണ്ടാവണം ഇങ്ങനത്തെ ഇത്രയും, അതും തെറ്റൊന്നും ചെയ്യാതെ. അതാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ ഇത്രയും എന്താ പറയാ ദുഷ്കരമായിട്ടുള്ള വളരെ ക്രൂവലായിട്ടുള്ള ഇത് ട്രീറ്റ്മെന്റിന്, അത് അത് അതാണ് എനിക്ക് ആ പുസ്തകത്തിൽ നിന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. വിധിന്നൊന്നും പറയാൻ ഇതിനെ പറയാൻ പറ്റില്ല. കുറെ മനുഷ്യരുടെ എന്താ പറയാ ഒരു തരം ധാർഷ്ട്യം, അതായത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് തടുക്കാൻ ആരുമില്ല. അതാണ് ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് അധികം മനസ്സിലാക്കിയത്. മനുഷ്യൻ ആ അങ്ങനെ ഒരു ചിന്ത വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ആ ചിന്ത വരാത്തോളത്തും കാലമേ നമുക്ക് എല്ലാവർക്കും ഒരു 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 സിവിലൈസ്ഡ് ലൈഫിനെ പറ്റുള്ളൂ. ആ ഒരു ചിന്ത മനുഷ്യരിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ ദുർഘടമാണ് ജീവിതം. ശ്രീ നന്ദകുമാർ, ഈ പുസ്തകം തിരുവനന്തപുരം പ്രസ് ക്ലബിലാണ് പ്രകാശനം ചെയ്തത്. ആ സമയത്ത് അവിടെ കേട്ട ഒരു പ്രസംഗം, പോപ്പുലർ ഫ്രണ്ട് പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടി, പക്ഷേ കത്തോലിക്കാ സഭ അദ്ദേഹത്തിൻ്റെ തല വെട്ടി എന്നാണ്. സത്യത്തിൽ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശ്രീ നന്ദകുമാറിനും മനസ്സിലാവുന്നത് അങ്ങനെയാണല്ലേ? അബ്സല്യൂട്ട്ലി. എനിക്കൊരു ഒരു മനസ്സിലൊരു ചിന്ത വരെയുണ്ട്, ഇതിന്റെ ഒരു കോപ്പി എന്റെ ചെലവില് പോപ്പിന് അയച്ചു കൊടുത്താൽ എന്താന്ന് വരെ എനിക്ക് ഒരു ചിന്തയുണ്ട്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവേകമില്ലാത്ത മനുഷ്യരും വിട്ടിത്തരം ചെയ്യും അത്. പക്ഷെ വിവേകമുണ്ട്, ഇതെല്ലാം അറിയണ മനുഷ്യർ ഇത്രയും ചെയ്തത്. ഞാൻ ഇൻഫാക്ട് പ്രൊഫസറിന്റെ അടുത്ത് ചോദിക്കുവരെ ചെയ്തു, എന്തിനാ പ്രൊഫസറും ഇതൊക്കെ ചെയ്തത്? പ്രൊഫസറും പറഞ്ഞ എൻ്റെ അടുത്ത് ഇതാണ്, അവർക്കത് ചെയ്യാം, അത് ചെയ്യാന്ന് അവർക്കൊരു ഒരു ധാർഷ്ട്യമുണ്ട്, അവരത് ചെയ്തു. അപ്പോ എന്റെ എന്റെ കണക്കില് ഈ കൈവെട്ടിലല്ല, അതിന്റെ ശേഷം ഉണ്ടായതാണ് അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യം. ആൻഡ് ഈ ഈ ബുക്കിന്റെ മലയാളത്തിലെ പേര് അറ്റു പോകാത്ത ഓർമ്മകളായിരുന്നല്ലോ. അപ്പൊ പെൻവിൻ എന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് അത് ഞങ്ങൾ ആദ്യം വർക്കിംഗ് ടൈറ്റിൽ എന്ന് പറയും, അത് ഇപ്പോഴും അൺസെവറബിൾ മെമ്മറീസ് ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അതല്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത് തൗസൻഡ് കട്ട്സ്
ഈ ചൈനയിൽ പറയും ഡെത്ത് ബൈ തൗസൻഡ് കട്ട്സ് എന്ന് പറയും. ഒരു മനുഷ്യനെ പതുക്കെ പതുക്കെ വെട്ടി 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 കൊല്ലുക, അതാണ് ഇവിടെ ഉണ്ടായത്. അപ്പോ ഈ പുസ്തകത്തിൽ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ആ ഭാഗമാണ്, ഇത്രയൊന്നും ഇത് പോവില്ലായിരുന്നു, ആ ആ ഒരിത്തിരി മനുഷ്യത്വം പള്ളിക്കാർ കാണിച്ചിരുന്നെങ്കിൽ ഇതിലോട്ട് പോയില്ല. പക്ഷേ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ സഭാ അധികാരികളാണ്, മാനേജ്മെന്റ് ആണല്ലോ ഈ കേരളത്തിൽ, അതിവിചിത്രമാണ്, സർക്കാർ ശമ്പളം കൊടുക്കും, മരിക്കും വരെ പെൻഷൻ കൊടുക്കും, പക്ഷേ നിയമിക്കുന്നത് മാനേജ്മെൻറ്റ്, ശിക്ഷാ നടപടികൾ എടുക്കാനുള്ള അധികാരം മാനേജ്മെൻറ്റിന്, അങ്ങനെ സർവ്വ അധികാരവുമുള്ള മാനേജ്മെൻറ്റ് കൈവെട്ടുന്ന പ്രാകൃത നടപടിക്കിരയായ ശേഷവും, കാരണം ജൂലൈ 4-ന് കൈവെട്ടുന്നത്, സെപ്റ്റംബർ 5-ന് പ്രൊഫസർ ജോസഫിനെ പിരിച്ചുവിടുന്നത്, എന്തിന് ഈ മനുഷ്യനെ പിരിച്ചുവിട്ടുവെന്ന് ചോദിച്ചപ്പോൾ സഭയെ പ്രതിനിധീകരിച്ച ആൾ കഴിഞ്ഞ ഒരു ദിവസം ന്യൂസ് അവർ ചർച്ചയിൽ പറഞ്ഞത്, എന്തുകൊണ്ട് അന്ന് സർക്കാർ ഇടപെട്ടില്ല, അന്ന് സർക്കാർ പറഞ്ഞിരുന്നെങ്കിൽ ആ നടപടി ഇല്ലാതാകുമായിരുന്നല്ലോ, അതിവിചിത്രമായ ഒരു വാദമാണ് സഭയ്ക്ക് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്ത ആൾ ഉന്നയിച്ചത്. ഒരു കാര്യം വളരെ പ്രസക്തമാണ്, പറഞ്ഞോളൂ ശ്രീ നന്ദകുമാർ. ഇല്ല, അതിപ്പോ ഇത് ന്യായം അന്യായം എല്ലാം അവർക്ക് പറയാം, പക്ഷെ അവർക്കൊരു വിവേകവും വിവേചനവും ഇല്ല, അവർക്ക് ബുദ്ധി ഇല്ല, സർക്കാർ പറഞ്ഞിട്ട് വേണോ അവരത് ചെയ്യാൻ. ഏറ്റവും രസകരമായ കാര്യം അങ്ങനെയാണെങ്കിൽ ഈ നിയമനം സർക്കാരിന് ഇവർ വിട്ടുകൊടുക്കുമോ? നിയമിച്ച എയ്ഡഡ് സ്കൂൾ കോളേജ് അധ്യാപകരുടെ അല്ലെ അവരെ ശിക്ഷിക്കാനുള്ള അവകാശം അവർ സർക്കാരിന് വിട്ടുകൊടുക്കുമോ? ഇതൊന്നും ചെയ്യില്ലല്ലോ. ഇതൊക്കെ ഒരു സ്ഥലത്ത് വാദം ജയിക്കാനുള്ള ന്യായങ്ങളാണ്, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിപ്പോ നേരത്തെ പ്രൊഫസറിനെ പറ്റി നിങ്ങൾ പറഞ്ഞില്ലേ, അതായത് അങ്ങേര് ഇതൊക്കെയാണെന്ന്, അത് ഇംഗ്ലീഷിൽ പറയും, ഗിവ് എ ഡോഗ് എ ബാഡ് നെയിം ടു ഹാങ് ഇറ്റ് എന്ന് പറയും. അതിനു വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാണ് ഇതെല്ലാം. അതാണ് പറഞ്ഞത്, അവിടുത്തെ ഈ മതബോധനത്തിന്റെയും കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉള്ള ചുമതല ഒരു അധ്യാപകന് കൊടുക്കുക, ആ അധ്യാപകൻ ചെയ്ത സേവന പ്രവർത്തികൾ കോളേജിന്റെ ആനുവൽ റിപ്പോർട്ടിൽ പ്രശംസിക്കുക, അടുത്ത വർഷവും അദ്ദേഹത്തെ തന്നെ നിയമിക്കുക, അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കെ ഈ ചോദ്യ പേപ്പർ വിവാദം വരുന്നു, കേസെടുക്കുന്നു, ഇതൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ ലോകത്തേക്ക് ഏറ്റവും മോശം മനുഷ്യനാണ് ഇയാളെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക, അതൊക്കെ ചെയ്ത് വൈദികരാണ്, മെത്രാന്മാരാണ്. ആ പുസ്തകത്തിലെ ആ അവരുടെ സംഭാഷണവും ഈ വിശദീകരണങ്ങളും ഒക്കെ വായിച്ചാൽ വൈദികരും മെത്രാനും ഒന്നും ആവണ്ട, ഒരു സാധാരണ മനുഷ്യന് പോലും ചെയ്യാൻ കഴിയാത്ത ദ്രോഹങ്ങളാണ് അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൂടിയായിരുന്ന ഒരു വൈദികൻ ഉൾപ്പെടെ ചെയ്തത്. വളരെ വളരെ കറക്റ്റാണ് വിനു പറയുന്നത്. അതൊരു ഒരു 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 ദൈവത്തിനോട് അടുത്ത എന്ന് പറയുന്ന ഒരു മനുഷ്യർക്ക് ചെയ്യാവുന്നത് അതല്ല. ഓരോരു പച്ച മനുഷ്യരും ചെയ്യാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ അവരത് ചെയ്യും. സംഭവിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോഴും അവരത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ചും കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ പല വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിൽ പ്രൊഫസർ ജോസഫിൻ്റെ പുസ്തകം വ്യാപകമായി സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ പല ഭാഗങ്ങളും, അദ്ദേഹത്തിൻ്റെ പല എഴുത്തും, അദ്ദേഹം പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല ഭാഗങ്ങളും ഈ ഫോട്ടോ എടുത്തും അതിൻ്റെ കോപ്പി എടുത്തും ഒക്കെ ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പുസ്തകം മൊത്തത്തിൽ അല്ലെങ്കിൽ പോലും പലതരത്തിൽ പുസ്തകത്തിൻ്റെ കണ്ടൻറ് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തടയാൻ വീണ്ടും വിദേശ ശക്തികൾ അദ്ദേഹത്തെ ദ്രോഹിച്ച് കുടുംബം തകർത്ത് ഇല്ലാതാക്കി ഇത്രയുമായിട്ടും അതേ ശക്തികൾ വീണ്ടും അതിനെതിരെ പലതരം പ്രചാരണം നടത്തുന്നുണ്ട് എന്നത് ഖേദകരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ചർച്ചയ്ക്ക് ശേഷം ആ ചർച്ചയിൽ പങ്കെടുത്ത ആൾ ഒരു നീണ്ട ലേഖനം എനിക്ക് അയച്ചു തന്നു. അദ്ദേഹം എഴുതിയതാണോ മറ്റാരെങ്കിലും എഴുതിയതാണോ എന്നറിയില്ല. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, പ്രൊഫസർ, ഈ ചോദ്യ പേപ്പർ പരിസര പ്രദേശങ്ങളിലുള്ള ഇസ്ലാം മത വിശ്വാസികൾക്കിടയിൽ എത്തുകയും പലരും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. എന്നാൽ പ്രശ്നകാരണമായ ചോദ്യം താനിട്ടതല്ല എന്ന നിലപാടാണ് പ്രൊഫസർ ജോസഫ് സ്വീകരിച്ചത്.
ന്യൂമാൻ കോളേജിലെ മലയാളം വിഭാഗത്തിലെ സഹ അധ്യാപകനായിരുന്ന ഫാദർ മാനുവൽ പിച്ചളക്കാട്ടായിരുന്നു ആ ചോദ്യപേപ്പറിലെ പകുതി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരുന്നത്. രണ്ടുപേരും ചേർന്ന് തയ്യാറാക്കിയ ആ ചോദ്യപേപ്പറിൽ വിവാദമായ ചോദ്യവും ഫാദർ മാനുവൽ തയ്യാറാക്കിയതെന്ന കള്ളം പ്രൊഫസർ ജോസഫ് പലരോടും പറഞ്ഞു. ഫാദർ മാനുവലിനോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന വ്യക്തിവിദ്വേഷവും അത്തരമൊരു കള്ളം പറയാൻ കാരണമായിരുന്നു. പ്രൊഫസർ ജോസഫ് മുമ്പുണ്ടായിരുന്ന മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഏറെക്കുറെ സമാനമായ അനുഭവങ്ങളുണ്ട്. ഒരു വൈദികൻ പ്രതിയായി ചിത്രീകരിക്കപ്പെട്ടത് ഇവിടെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറി. ഒരു കത്തോലിക്ക പുരോഹിതനാണ് തങ്ങളുടെ പ്രവാചകനെ അപമാനിച്ചതെന്ന് ധരിച്ച മുസ്ലിങ്ങൾ സംഘടിക്കുകയും കോളേജ് ആക്രമിക്കാനും പറ്റിയാൽ വൈദികനെ കൊല്ലാനും പദ്ധതിയിടുകയും ചെയ്തു. വലിയൊരു കലാപത്തിന് സാധ്യത വ്യക്തമായപ്പോൾ ഉന്നത അധികാരികൾ ഉൾപ്പെടെ ഒട്ടേറെ പോലീസ് സ്ഥലത്തെത്തുകയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. നൂറുകണക്കിന് അക്രമകാരികൾ കോളേജിന് ചുറ്റും തമ്പടിക്കുകയും ഏതു സമയത്തും അതിക്രമിച്ച് കയറാൻ തയ്യാറായി നിൽക്കുകയും ചെയ്തിരുന്ന ആ ദിവസം കോളേജിലുണ്ടായിരുന്നവർ ഇനിയും ഭീതിയിൽ നിന്ന് വിമുക്തരായിട്ടില്ല. ചോദ്യപേപ്പറിൻ്റെ കയ്യെഴുത്ത് പ്രതി പോലീസ് കണ്ടെടുക്കുകയും ചോദ്യം എഴുതിയത് പ്രൊഫസർ ജോസഫാണെന്ന് വ്യക്തമാവുകയും ചെയ്തതിനാൽ മാത്രമാണ് ഇന്നും ന്യൂമാൻ കോളേജ് അവിടെ നിലനിൽക്കുന്നത്. തങ്ങളുടെ പ്രവാചകനെ നിന്ദിച്ചതൊരു വൈദികനല്ല എന്ന് കലാപകാരികൾ മനസ്സിലാക്കിയതോടെ അവർ സാവകാശം പിന്മാറുകയും കോളേജ് ആക്രമിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയുമായിരുന്നു. ഇത് ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞ ആ ചർച്ചയ്ക്ക് ശേഷം ചർച്ചയിൽ പങ്കെടുത്ത സിറോ മലബാർ സഭയുടെ വക്താവ് എനിക്ക് അയച്ചതാണ്. പ്രൊഫസർ ജോസഫ് അങ്ങനെ കള്ളം പറഞ്ഞ് പ്രൊഫസർ ജോസഫ് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന ആരോപണം ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത് എന്തിനാണ്? ഈ സത്യം പച്ചയായി ജനങ്ങൾക്ക് മുന്നിലുള്ളപ്പോൾ പോലും ഈ പച്ചയായ കള്ളങ്ങൾ പറയുന്നതിൽ ഇവർ യാതൊരുവിധ ദാക്ഷിണ്യവും കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. കള്ള പറയരുത്, കള്ളസാക്ഷി പറയരുത് എന്നൊക്കെ പഠിപ്പിക്കുന്ന സഭയിലെ ആളുകളൊക്കെ അതിൻ്റെ മേലധ്യക്ഷന്മാർ വരെയൊക്കെ ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ തട്ടിവിടുന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് പറയാനാണ്? ഈ ചോദ്യപേപ്പറിൻ്റെ വിവാദം ആദ്യം ഇങ്ങനെ ഉണ്ടായി എന്ന് അറിയുന്നത് തന്നെ ഫാദർ പിച്ചലക്കാട് പറഞ്ഞിട്ടാണ്. അദ്ദേഹം ഇന്ത്യ വിഷനിൽ ഒരു വാർത്ത കണ്ടിട്ട് എന്നെ വിളിക്കുകയാണ് ചെയ്തത്. അതായത് മാർച്ച് 25 വൈകുന്നേരം. അപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനാണ് ആ ചോദ്യം വിട്ടത്, ഇന്ന പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണത്, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അന്ന് വിവരിച്ചു കൊടുത്തതാണ്. അന്ന് തന്നെ ഞാൻ പ്രിൻസിപ്പലിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വിവാദമുണ്ട്, ഞാനിട്ട ചോദ്യമാണ് ഇത്, യൂണിവേഴ്സിറ്റി റെഫറൻസ് ഗ്രന്ഥമായിട്ട് വെച്ചിട്ടുള്ള തിരുക്കഥയുടെ രീതിശാസ്ത്രം എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വരുത്തിയിട്ടുള്ളൊരു മാറ്റം, അതിലെ ഒരു കഥാപാത്രത്തിന് മുഹമ്മദ് എന്നുള്ള ഒരു പേരിട്ടിട്ടുണ്ട്. അല്ലാതെ ഒരു മാറ്റവും ഇല്ലാതെ അതേപടി തന്നെ ഇട്ടു. അതായത് പടച്ചോനെ പടച്ചോനെ എന്ന് വിളിക്കുന്ന ഒരു കഥാപാത്രമായതുകൊണ്ട് മുഹമ്മദ് എന്ന് ഉള്ളൊരു പേര്, അത് പി ടി കുഞ്ഞു മുഹമ്മദിൻ്റെ ലേഖനമാണ്, അദ്ദേഹത്തിൻ്റെ പേര് ചുരുക്കിയിട്ടതാണ്. അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തലേന്ന് രാത്രി തന്നെ പ്രിൻസിപ്പലിനോട് പറയുകയും മാനേജറേറ്റിനെ വിളിച്ച് സംസാരിക്കാനോ എന്ന് ഞാൻ അഭിപ്രായം ചോദിക്കുകയും വേണ്ട, ഞാൻ തന്നെ പറഞ്ഞുകൊള്ളാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തതാണ്. പിറ്റേ ദിവസം ആ രീതിയിലൊക്കെ അങ്ങനെ മാനേജരച്ചൻ പോലും എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് വീട്ടിൽ നിന്ന് മാറി നിന്നോളൂ, പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് വളരെ സൗഹൃദഭാവത്തിൽ ഉപദേശിക്കുകയും ചെയ്തു. ഈ പ്രിൻസിപ്പിൾ തന്നെ അന്ന് അവിടെ വിവാദവുമായിട്ട് വന്നിട്ടുള്ള ആളുകളോട് ഈ കാര്യങ്ങൾ എല്ലാം വിശദമാക്കി കൊടുക്കുകയും അവർ ഒരു മട്ടുവരെയും ശാന്തരാകുകയും ചെയ്ത സമയത്താണ് ഈ എന്നെ അങ്ങനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല, ഇതുപോലുള്ള സാഹചര്യത്തിൽ തള്ളിപ്പറയുന്നതായിരിക്കും സഭയ്ക്കും നമ്മുടെ സ്ഥാപനത്തിനുമൊക്കെ നല്ലത് എന്നുള്ള ഒരു തോന്നലുണ്ടായിട്ട് അവരങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് ശേഷം അവരെന്നെ തള്ളിപ്പറയുകയും മതനിന്ദ ഉള്ളത് ശരി തന്നെയാണ്, അതിൻ്റെ പേരിൽ അവർ പത്രസമ്മേളനം നടത്തി ആളുകളോട് മാപ്പ് ചോദിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവരെന്നെ കുറ്റക്കാരനാക്കുകയും എന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അപ്പോഴേക്കും കേരള നിയമസഭയിലും ഒക്കെ വിവാദം അറിയുകയും കാര്യം മനസ്സിലാക്കാത്ത വിദ്യാഭ്യാസ മന്ത്രി ഏത് വലിയവനായാലും ശരി തെരുവിലൂടെ കയ്യാമം വെച്ച് നടത്തും എന്നൊക്കെ വിവാദം മുഴക്കുകയും ഇടുക്കി കളക്ടർ ആയിരുന്ന മലയാളി ഇല്ലാത്ത മലയാള ഭാഷ അറിയാത്ത ഒരാൾ അറസ്റ്റ് ചെയ്യാനുള്ള ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ ഇടുകയും ഒക്കെയാണ് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു സ്ഥലത്തും ഈ വിവാദത്തിന് കാരണമായിട്ടുള്ള ചോദ്യം ഞാനല്ല ഇട്ടതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അത് തന്നെ പറയും. അതിനു മുമ്പ് ഒരു വ്യക്തിയുടെ അടുക്കൽ പോലും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല, ഈ ചോദ്യം ഇട്ടത് ഞാൻ തന്നെയാണ് എന്ന് അന്നും ഇന്നും എന്നും പറയുന്നുമുണ്ട്. അതിലെനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. താനും
ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനല്ല അത് ഇട്ടതെന്ന് എനിക്ക് കള്ളം പറയണമെങ്കിൽ അതിലൊരു കുഴപ്പം ഞാൻ കാണണം. ഞാൻ ചെയ്തൊരു പ്രവൃത്തിയെ നിഷേധിക്കണമെങ്കിൽ ഞാൻ നല്ലൊരു കാര്യം ചെയ്തു അത് ഞാൻ എന്താണ് നിഷേധിക്കുന്നത്? ഞാനിട്ട ചോദ്യത്തിൽ ഒരു തെറ്റുമില്ല, അത് വളരെ എൻ്റെ പാഠ്യ ഭാഗവുമായിട്ട് ഞാൻ പഠിപ്പിച്ച വിഷയവുമായിട്ട് പിള്ളേരുടെ അവരുടെ അവസ്ഥ അളക്കാൻ വേണ്ടിയിട്ട് പരീക്ഷിക്കാനുള്ളൊരു ഉപാധി എന്ന നിലയിൽ ഞാനിട്ട ചോദ്യം വളരെ ശരിയാണ് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിൻ്റെ പേരിൽ ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ജോലി ഏറ്റവും നന്നായിട്ട് ചെയ്തപ്പോൾ ഉണ്ടായ അനർത്ഥമാണ്, ആ ഒരു ധൈര്യമാണ് ഇപ്പോഴും എന്നെ പിടിച്ചു നിർത്തുന്നത്. എൻ്റെ നേരെ വന്നിട്ടുള്ള എല്ലാ ആക്രമണങ്ങളെയും സധൈര്യം മുന്നോട്ട് നേരിടാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രയോജനമായിട്ട് വന്നിട്ടുള്ളത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള എൻ്റെ ഉറച്ച ബോധ്യമാണ്. അങ്ങനെയുള്ള ഞാൻ ഇത് ആരെയെങ്കിലും വഴി പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തതാണെന്ന് പറയും എന്ന് വിചാരിക്കുന്നതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. ഇതാണിപ്പോൾ ഇവർ പ്രചരിപ്പിക്കുന്നതെന്ന് മാത്രമല്ല, പ്രൊഫസർ ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ആരോപണങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ലെന്ന് കോടതി തന്നെ പറഞ്ഞതാണ്. 2013 നവംബർ മാസം 13-ാം തീയതിയാണ് കോടതി പോലീസ് സ്വമേധയാ എടുത്ത് ഈ മതനിന്ദ ആരോപിച്ചത് പോലീസാണ്. അങ്ങനെ സ്വമേധയാ പോലീസ് എടുത്ത കേസ് കോടതി തള്ളിക്കളഞ്ഞത്, പ്രൊഫസർ ജോസഫിനെ കുറ്റവിമുക്തനാക്കിയത്. ഓർക്കണം, അന്ന് വി എസ് അച്യുതാനന്ദനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കോടിയേരി ബാലകൃഷ്ണനാണ് ആഭ്യന്തരമന്ത്രി, എം എ ബേബിയാണ് വിദ്യാഭ്യാസ മന്ത്രി. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. നന്ദകുമാർ, മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് എൻ്റെ സലോമിക്ക്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ആണ്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണത്തിലേക്ക് പോയതെന്ന് ഈ പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട്. സത്യത്തിൽ സലോമിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ തൊഴിൽ നഷ്ടപ്പെടുത്തിയ മനുഷ്യർക്ക് തന്നെയല്ലേ? എനിക്കതിനെക്കുറിച്ച് സംശയമില്ല, തീരെ സംശയമില്ല അതിനെക്കുറിച്ച്. ആ ഒരു ക്രൂരകൃത്യം ചെയ്തില്ല എന്നുണ്ടായിരുന്നെങ്കിൽ സലോമിയിൽ നിന്ന് ജീവിച്ചിരിക്കുകയുണ്ടായിരുന്നു. ആ ജീവിക്കാൻ ഒരു വഴി മുട്ടി സ്വന്തം മകളുടെ കല്യാണത്തിന് കാശുണ്ടാവില്ല എന്നൊക്കെ ചിന്ത വന്നിട്ടാണ് സലോമി ഇത് ഡിപ്രഷനിലേക്ക് പോയതും ആത്മഹത്യ ചെയ്തു. അതൊക്കെ വരുത്തി വെച്ചത് ഈ മാനേജ്മെന്റ് ആണ് സ്കൂളിന്റെ, വേറെ ആരുമല്ല. അതിനെപ്പറ്റി എനിക്കൊരു സംശയമില്ല. പ്രൊഫസറിന് സംശയമുണ്ടോ എനിക്കറിയില്ല, പക്ഷെ എനിക്കൊരു സംശയമില്ല. ഈ ബുക്ക് വായിച്ചിട്ടും ഞാൻ പ്രൊഫസറെടുത്ത് സംസാരിച്ചിട്ടും എനിക്ക് മനസ്സിലായിട്ടുള്ള വേറെ ഒരു കാരണം അതിനുണ്ടായിരുന്നു. സത്യത്തിൽ ഈ ഇത്ര ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നതിന് ഇവർക്ക് എങ്ങനെ കഴിയുന്നു എന്ന് അദ്ദേഹം നടത്തുന്ന നിയമ പോരാട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. പുറത്താക്കലിനെതിരെ എം ജി യൂണിവേഴ്സിറ്റിയുടെ ട്രിബ്യൂണലിൽ പരാതി കൊടുക്കുന്നു. ആ പരാതി വളരെ വേഗം തീരുമാനമാകുന്നതാണ്. ആര് പരിഗണിച്ചാലും അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്ന് പറയാവുന്നതാണ്. അത്രത്തോളം ദുർബലമാണ് അതിലെ വാദങ്ങൾ. എന്നിട്ട് ആ കേസ് നീട്ടിവെക്കാൻ പ്രൊഫസർ ജോസഫിന് കാശില്ല. ആരെങ്കിലുമൊക്കെ സഹായിക്കുന്ന പണം കൊടുത്താണ് അദ്ദേഹം കേസ് നടത്തുന്നത്. സഭയ്ക്ക് ഇഷ്ടം പോലെ പണമുണ്ട്. എന്തൊക്കെ കുതന്ത്രങ്ങളാണത്? പരമാവധി നീട്ടുക, അതിൽ നിന്ന് ജോസഫിന് നീതി കിട്ടരുത്. അത് നീട്ടി 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 കൊണ്ടുപോവുക. ഒരു ഘട്ടത്തിൽ അഡ്വക്കേറ്റ് രാംകുമാർ, ഹൈക്കോടതിയിലെ പ്രമുഖനെ അഭിഭാഷകൻ, അദ്ദേഹം ഫീസില്ലാതെ കേസ് വാദിക്കാമെന്നേറ്റ് അദ്ദേഹം ഏറ്റെടുത്തത് വിജയിക്കുമെന്ന ഘട്ടം വരുമ്പോൾ നെഗോഷിയേഷന് വേണ്ടി പോവുകയാണ്. ഒത്തുതീർപ്പെന്ന നാടകം സഭ തീർക്കുകയാണ്. അതിൽ എങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് കരുതി പ്രൊഫസർ ജോസഫും പെട്ടുപോകുന്നു. പിന്നീട് അവരുടെ നിലപാട് മാറ്റുന്നു, പിന്നെയും ദ്രോഹിക്കുന്നു. അങ്ങനെ നിരന്തരം ദ്രോഹിക്കാൻ ഇവർക്ക് കഴിയുന്നത് എങ്ങനെയാണ് ശ്രീ നന്ദകുമാർ? ആ ദ്രോഹത്തിൻ്റെ സീക്വൻസ് വായിച്ചാൽ സാധാരണ ഒരു മനുഷ്യന് പോലും ഒരാളോട് ചെയ്യാൻ കഴിയുന്നതാണോ? തീർച്ചയായിട്ടും അല്ല. ഇത് ഇത് എന്തുകൊണ്ട് ചെയ്തു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തിന് മനുഷ്യർ ഇങ്ങനെ ഒരു
ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യന്റെ നേരെ ഇത്രയും ചെയ്തു എന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല. പിന്നെ അതില് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അതായത് ഈ മാനേജർ അവരുടെ കോളേജിന്റെ, അതായത് ആരും മാനേജ്മെന്റ് ഇതരെ ജയിച്ചും ഇതും കേസെടുത്തും വിജയിക്കുന്നത് വിചാരിക്കണ്ട, ഞങ്ങളുടെ അടുത്ത് കാശുണ്ട്, നിങ്ങളുടെ അടുത്ത് കാശില്ല, അത് കാരണം അത് വിചാരിച്ച ആരും കോടതിയിലും അവിടെ എവിടെയും പോയിട്ടൊന്നും കാര്യമില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, അതായത് തിരിച്ചാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വരുമ്പോഴാണ് ഈ ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അതായത് ബുള്ളിയിങ് എന്താ, ഒരു ശക്തിയില്ലാത്ത ഒരു കുട്ടിയെ ഇതൊക്കെ ഉപദ്രവിക്കുക, അതാണ് ബുള്ളി. അവർക്കറിയാം പ്രൊഫസറിന് ഇത്രേ കഴിവുള്ളൂ, ഇത്രേ സങ്ങേരെ കൊണ്ട് എടുത്ത പൊന്തുള്ളൂ എന്ന് അറിയണ കൊണ്ടാണ്. അല്ല തിരിച്ച് ഒരേ നമ്മൾ വലിയൊരു നമ്മുടെ അതേ ശക്തിയുള്ള വലിയൊരു മെക്കെട്ട് കയറാൻ പോകും, പോവില്ല. പോവാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ അടി കിട്ടുമെന്ന് മനസ്സിലായ ഇത് ചെയ്യാൻ പറ്റില്ല, സാധുവാണ് കഴിവില്ലാത്തതാണെന്ന് മനസ്സിലായാല് പിന്നെ എല്ലാരും കുതിര കയറും. അതിന്റെ ഒരു 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 തരം മാനിഫെസ്റ്റേഷനാണ് നമ്മൾ ഈ ഈ കേസിൽ കണ്ടത്. കാര്യം ഞങ്ങൾക്ക് ചെയ്യാം, ഞങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, ഞങ്ങൾ ചെയ്യും, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ഈവൻ, അതായത് നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ നോക്കിക്കോളാം എന്നല്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ചെയ്തോളാം. അതാണ് ആ മനസ്ഥിതി വരുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു ദൗർഭാഗ്യം. നമ്മുടെ സംവിധാനം ഒരു മനുഷ്യനെ എത്രമാത്രം നിസ്സഹായനാക്കും എന്നത് പ്രൊഫസർ ജോസഫിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ മകനെ നേരത്തെ ശ്രീ നന്ദകുമാർ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിൽ പീഡിപ്പിച്ച ഒരു കാരണവുമില്ലാതെ ഒരു ചെറുപ്പക്കാരനെ കസ്റ്റഡിയിൽ വെക്കുകയാണ്, ഒരു രേഖയുമില്ലാതെ, എന്നിട്ട് പീഡിപ്പിക്കുകയാണ്. അങ്ങനെ പീഡിപ്പിച്ച ഒരു മഹാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസ് മെഡൽ കിട്ടുന്നത്. ഇവിടുന്ന് ശുപാർശ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുമ്പോഴാണല്ലോ അവിടെ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ഇതുപോലെ എത്രയോ മനുഷ്യരെ ഇതിനകം ദ്രോഹിച്ചിട്ടുണ്ടാവും, എത്ര പാവപ്പെട്ടവരെ പീഡിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷേ മെഡലുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അയാൾക്കെതിരായ മനുഷ്യാവകാശ കമ്മീഷൻ അടുത്ത് അടക്കം കൊടുത്ത പരാതിയിലെ നടപടികൾ, നേരത്തെ പറഞ്ഞ ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി നടത്തിയ കേസിലെ കാര്യങ്ങൾ, ഇതൊക്കെ ഈ നീതി ആർക്കാണ് കിട്ടുന്നത്, അത് കിട്ടാൻ എത്ര വൈകും എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഭാഗ്യത്തിന് 2013 കോടതി ഈ മതനിന്ദാ കേസിൽ നിന്ന് പ്രൊഫസറെ കുറ്റവിമുക്തനാക്കി. കൈവെട്ടിയ കേസ് കുറേ പ്രതികളെ ശിക്ഷിച്ചു, അതിൻ്റെ നാടകങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ വീണ്ടും അതിൻ്റെ അപ്പീൽ എന്നെ കോടതിയിൽ നടക്കുന്നു. ഇത് മനുഷ്യർ നമ്മുടെ സംവിധാനങ്ങളിൽ എത്രമാത്രം നിസ്സഹായരാകുന്നുവെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ പ്രൊഫസർക്ക് അതനുഭവിക്കേണ്ടി വന്നതാണ്. ഇനിയും ആളുകൾ ഈ വ്യവഹാരങ്ങളിൽ ഇങ്ങനെ കുടുങ്ങി നീതി കിട്ടാതെ അലയുമെന്ന കാര്യത്തിലും സംശയമില്ല. അവരെ അതൊക്കെ വായിക്കുന്ന, ഇതൊക്കെ നടപ്പാക്കി കൊടുക്കാൻ ശേഷിയുള്ള, ഇത് വായിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ അവർ ചെയ്യുന്ന മേഖലയിലെങ്കിലും കണ്ണു തുറന്നാൽ അത്രത്തോളം നന്ന്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. പ്രൊഫസർ ജോസഫ്, നേരത്തെ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ അത് ആളിക്കത്തിച്ച് അതിൽ മുതലെടുപ്പുണ്ടാക്കാൻ പരമാവധി അവസരം കൊടുത്ത് ഏറ്റവും ഒടുവിൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നു. അന്ന് അവിടെ കാഴ്ചക്കാരായി നിന്ന ആളുകൾ ഇന്നിപ്പോൾ ദാ തീവ്രവാദം വരുന്നു, ഞങ്ങളുടെ മക്കളെ വിഴുങ്ങുന്നു, ഞങ്ങളുടെ മക്കളെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതേക്കുറിച്ച് പ്രൊഫസർ ജോസഫ് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ മതങ്ങളുടെയും നേതാക്കന്മാർ അവരുടെ ശക്തി, അവരുടെ അധികാരം, അവരുടെ പണം, അതെല്ലാം അവരുടെ വിശ്വാസികളുടെ ആ വിശ്വാസത്തിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. എപ്പോഴെങ്കിലും അവർ അല്പം ചിന്തിച്ച് എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ പാതയിൽ നിന്ന് അല്പം മാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കാര്യമെടുത്തിട്ട് ഏത് മതമായാലും ശരി തങ്ങളുടെ അനുയായികളെ ഇളക്കി വികാരം വിജൃംഭിതരാക്കി അങ്ങനെ ഒറ്റക്കെട്ടാക്കി മാറ്റി തങ്ങളുടെ അണികളാക്കി സൂക്ഷിക്കുന്ന ആ ഒരുതരം വില കുറഞ്ഞ അല്ലെങ്കിൽ എല്ലാ കാലത്തും എല്ലാ
ഭരണകർത്താക്കളും തുടർന്ന് പോന്നിട്ടുള്ള ആ രീതി തന്നെയാണ് നമ്മുടെ മതങ്ങളും മത നേതാക്കന്മാരും എടുത്തിരിക്കുന്നത്. അതായത് ആളുകൾക്ക് അല്പമെങ്കിലും ബോധമുണ്ടായി, ചിന്താശേഷി ഉണ്ടായി, അവരുടെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോകുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ വിശ്വാസത്തിൻ്റെ വിഷവിത്ത് വിതച്ച് അവരെ പിന്നെ കലാപകാരികളാക്കി മാറ്റി, അല്ലെങ്കിൽ സമരസന്നദ്ധരാക്കി തങ്ങളുടെ അണികളാക്കി മാറ്റി നിർത്താൻ വേണ്ടി എല്ലാ കാലത്തും എല്ലാ മത നേതാക്കന്മാരും അതുപോലെ തന്നെ ഭരണാധികാരികളും എടുക്കുന്ന ആ പ്രാകൃതമായിട്ടുള്ള അല്ലെങ്കിൽ അല്പം പോലും മനുഷ്യത്വമില്ലാത്ത സ്വാർത്ഥത പൂണ്ട അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ പരമകാഷ്ടമായിട്ടുള്ള ആ നിലപാട് തന്നെ ഇന്ന് സഭയും അതുപോലെ തന്നെ മറ്റ് മതങ്ങളുമൊക്കെ എടുക്കുന്നതിൻ്റെ പേരിലാണ് ഈ മതവിദ്വേഷവും അതുപോലെ തന്നെ ഈ മതതീവ്രവാദവും ഒക്കെ ഉണ്ടാവുന്നത്. ശരിക്കും നമ്മളതിനെ ഒന്നും പ്രോത്സാഹിപ്പിച്ചു കൂടാത്തതാണ്. മനുഷ്യർ ഈ ശാസ്ത്രയുഗത്തിൽ ശാസ്ത്രത്തിൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും അനുഭവിച്ചുകൊണ്ട് എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ ആളുകൾ ഇപ്പോഴും ഈ മതമേലാളന്മാരുടെ വാക്കുകൾ കേട്ട് അവരുടെ മാനസിക ജീവിതം അടിമപ്പെടുത്തി 16-ാം നൂറ്റാണ്ടിലെയും 15-ാം നൂറ്റാണ്ടിലെയും 20 അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പ് 10-20 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ജീവിതത്തിലേക്ക് അവർ ഇങ്ങനെ പിടിച്ചു വലിക്കപ്പെടുകയാണ്. അതിൽ നിന്ന് മോചിതരാകാൻ സാമാന്യ ബുദ്ധിയുള്ളവർ പരിശ്രമിക്കണം. എല്ലാ ആളുകളുടെയും സ്വാർത്ഥ താല്പര്യക്കാരായിട്ടുള്ള മത നേതാക്കന്മാരുടെ കലാപം വിതയ്ക്കുന്ന അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ മാനവികതയിലും സാഹോദര്യത്തിലും ഊന്നി നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ എല്ലാവരും തയ്യാറാവണം. അതിന് പ്രചോദനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പുസ്തകം ഞാൻ എഴുതിയിട്ടുള്ളത്. അതങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ കുറച്ച് പേർക്കെങ്കിലും കുറേ ആളുകളെങ്കിലും ഈ പുസ്തകം വായിക്കുന്നവർ അങ്ങനെ മാനവികതയിൽ ഊന്നിയുള്ള ഒരു ജീവിതം നയിക്കും. സഹോദരങ്ങളെ ഭർഷിക്കാതെ, ദ്രോഹിക്കാതെ, പകവെക്കാതെ സാഹോദര്യത്തിൽ ഒന്ന് ജീവിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരെയും ഞാൻ കുറ്റപ്പെടുത്തി എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജോലിയൊക്കെ കൈയാളുന്നവർ, ഓരോ ഉദ്യോഗം ഭരിക്കുന്നവർ, ഈ പുസ്തകം വായിക്കുന്നവർ എങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറാൻ പാടില്ലാത്തത്, എങ്ങനെയാണ് ഒരു വൈദികൻ പെരുമാറാൻ പാടില്ലാത്തത്, എങ്ങനെയാണ് ഒരു ബിഷപ്പ് പെരുമാറാൻ പാടില്ലാത്തത്, എങ്ങനെയാണ് ഒരു കളക്ടർ അല്ലെങ്കിൽ മന്ത്രി പെരുമാറാൻ പാടില്ലാത്തത്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇതൊക്കെ വായിച്ച് അവരുടെ ആ പ്രവൃത്തിപഥത്തെ കൂടുതൽ കൂടുതൽ നല്ലതാക്കണം എന്നുള്ള ഉദ്ദേശവും കൂടിയാണ് എനിക്ക് ഈ ഗ്രന്ഥരചനയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കാണാൻ കണ്ണുള്ളവർ കാണട്ടെ, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ന്യൂസർ അവസാനിക്കുന്നു. ഇനി നേരട്ടെ.